ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഈ കെ സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം നമ്മുടെ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം പല പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. സംഘടനാ തലത്തിൽ തനിക്ക് പറ്റിയ പാളിച്ചകൾ, കെ പി സി സി അധ്യക്ഷനായി തനിക്ക് കാര്യമായി പെർഫോം ചെയ്യാൻ കഴിയുന്നില്ലെന്ന കാര്യം പറയുന്നുണ്ട്. ഇതിനിടയിലാണ് പറയുന്നത് യു ഡി എഫിന് പറ്റിയ വലിയൊരു പിഴവായിരുന്നു ജോസ് കെ മാണിയെ മുന്നണിയിൽ നിന്നും വിട്ട കാര്യം. തിരികെ കൊണ്ടുവരാൻ പരമാവധി ശ്രമം നടത്തും. വലിയൊരു നഷ്ടമാണ് ജോസ് കെ മാണി. ജോസ് കെ മാണിക്ക് മുന്നണിയുടെ ഭാഗമാക്കാനുള്ള എല്ലാ ശ്രമം നടത്തുമെന്നും പറയുന്നു. പക്ഷേ അത് ജോസ് കെ മാണി നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് എങ്ങനെയാണ് ഈ കെ സുധാകരന്റെ പരാമർശത്തെ കാണുന്നത്? ഒരു പരാമർശത്തിനും പ്രസ്താവനകൾക്കും അപ്പുറം ഭാവിയിലേക്കെങ്കിലും രാഷ്ട്രീയ സാധ്യതയുള്ള ഒരു നീക്കമായി നമുക്കിതിനെ കാണാൻ കഴിയുമോ? ശ്രീജിത്ത്, സജിത്ത് ഗുഡ് മോർണിംഗ്, രഞ്ജിന് ഗുഡ് മോർണിംഗ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിമുഖമാണ്. എഡിറ്റർ പ്രദീപ് പിള്ളയുമായി അദ്ദേഹം സംസാരിക്കുമ്പോൾ തുറന്നുള്ള സംസാരമാണ്. അതായത് കേരള കോൺഗ്രസ് എം ഈ മുന്നണിയിൽ വിട്ടു പോയ ശേഷം ഒരു പക്ഷേ അത് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് കെ പി സി സിയുടെ അധ്യക്ഷൻ തന്നെ തുറന്നു പറയുന്ന വളരെ കേരള രാഷ്ട്രീയത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറാവുന്ന ഒരു അഭിമുഖമായിരുന്നു അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അത് തെറ്റുതിരുത്തുന്നു, ഫലത്തിലൊരു തെറ്റുതിരുത്തലും, ഇവരുമായി ചർച്ച നടത്തുന്നു അല്ലെങ്കിൽ സംസാരിക്കാറുണ്ട് ഈ കാര്യങ്ങളെല്ലാം എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞത് കെ സുധാകരൻ. പക്ഷേ അത് ജോസ് കെ മാണിയിലേക്ക് എത്തുമ്പോൾ ജോസ് കെ മാണിയുടെ പ്രതികരണത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ജോസ് കെ മാണി പറയുന്നത് ആദ്യ വാചകത്തിൽ തന്നെ അദ്ദേഹം ആ ഒരു സാഹചര്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ് എന്നാണ്. ഉപചോദ്യങ്ങൾ കെ എം മാണിയെക്കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയത്തുള്ള ഉപചോദ്യങ്ങൾക്കും അതുകൊണ്ട് തന്നെ പ്രസക്തിയില്ല എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. എന്തായാലും ജോസ് കെ മാണിയുടെ ഇപ്പോഴത്തെ ഒരു പരിമിതി എന്നത് ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയാണ്. ഇടതുമുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ ഒരു ഘടകകക്ഷി നേതാവാണ്. അവർക്കൊപ്പം തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ അസ്വാരസ്യങ്ങളൊന്നും, ചില അസ്വാരസ്യങ്ങൾ ഈ ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചില വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇടതുമുന്നണി ആയതുകൊണ്ട് തന്നെ വളരെ കാര്യമായി പുറത്തേക്കൊക്കെ വരാത്ത അതൃപ്തികരമായ സാഹചര്യങ്ങൾ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം സജിത്ത് നേരത്തെ പറഞ്ഞ പോലെ ഭാവിയിലേക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പോൾ ഒരു മുന്നണി മാറ്റത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്തിയില്ല. അതൊരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്ക് നേരിടേണ്ടി വരുന്ന ഏതെങ്കിലും ഒരു അതൃപ്തികരമായ സാഹചര്യം, അവഗണന, അനീതി, ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് ഒരു മുന്നണി മാറ്റം എന്നതിലേക്ക് ജോസ് കെ മാണിക്ക് പോലും എത്താൻ കഴിയുക. കാരണം അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, പാർട്ടി പ്രവർത്തകരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ തവണയാണെങ്കിലും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു പ്രധാനപ്പെട്ടതായി ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭാവിയിലേക്കുള്ള ചോദ്യമാണ്, ഭാവിയിലേക്കുള്ള ഒരു ഉത്തരം കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സജിത്ത്, നമുക്കറിയാം ഈ മധ്യകേരളത്തിൽ വന്ന ശേഷം, ജോസ് കെ മാണി വന്ന ശേഷം ഇടതുമുന്നണിക്ക് വലിയ നേട്ടമുണ്ടായി. പക്ഷേ അവിടേക്ക് എത്തുമ്പോൾ ഒരു മന്ത്രിസ്ഥാനത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ എത്തുമ്പോൾ ഒരു ജലവിഭവ വകുപ്പ് പോലെയുള്ള ഒരു വകുപ്പ്, താരതമ്യേന പ്രാധാന്യം കുറഞ്ഞൊരു വകുപ്പ് മാത്രമാണ് ഇടതുമുന്നണിയിൽ ലഭിച്ചിട്ടുള്ളത് എന്നുള്ള വസ്തുത അവിടെ നിൽക്കുക തന്നെയാണ്. ഇപ്പുറത്ത് റവന്യൂ വകുപ്പ് അല്ലെ ധനവകുപ്പൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കേരള കോൺഗ്രസ് എമ്മിന് അത്ര വലിയൊരു വകുപ്പൊന്നുമല്ല ഇപ്പോൾ ഇടതുമുന്നണിയിൽ ഫലത്തിൽ ലഭിക്കുന്നത്. ജോസ് വിഭാഗത്തെ സംബന്ധിച്ച് അത്തരം വലിയ ആഗ്രഹങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. അത് യു ഡി എഫിൽ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സ്ഥാനം കൂടിയാണ് എന്ന് ജോസ് കെ മാണി വിഭാഗത്തിന് അറിയാം. കുറച്ചുകൂടി കംഫർട്ട് ആയൊരു ഇടമായി ഭാവിയിൽ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും യു ഡി എഫിനെ കണ്ടാൽ അത് അത്ഭുതപ്പെടേണ്ടതില്ല. ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതല്ലെങ്കിൽ അതിനും ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇവിടെയെല്ലാം ഇത്തരം സാധ്യതകൾ തുറന്നു കിടക്കുക തന്നെയാണ്. അതിൽ യാതൊരു രാഷ്ട്രീയം എന്ന നിലയ്ക്ക്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയം എന്ന നിലയ്ക്ക് അതിൽ യാതൊരു സംശയവുമില്ല. സജിത്ത്, ശ്രീജിത്ത്, ഈ ജോസ് കെ മാണിയുടെ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് തങ്ങൾ ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ്, ഇപ്പോൾ മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനം എന്നൊക്കെ പറയുന്നു. പക്ഷേ നമുക്കറിയാം കേരള കോൺഗ്രസിനും ഇടതുമുന്നണിക്കകത്ത് അതൃപ്തിയുള്ള നിരവധി ഘടകങ്ങളുണ്ട്. മുന്നണി നേതൃത്വവുമായി അകർച്ച ഉണ്ടാവേണ്ട ചില വിഷയങ്ങൾ അടുത്തിടെ ഉണ്ടാവുകയും ചേരുന്നു. അത്ര നല്ല ബന്ധമൊന്നും ആയിരിക്കില്ല. അതിനുമപ്പുറം ഇത് കേരള കോൺഗ്രസ് രാഷ്ട്രീയമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ രാഷ്ട്രീയ സാധ്യത തേടാറുള്ളതാണ് കേരള കോൺഗ്രസ് നേതാക്കൾ പൊതുവിൽ. സ്വാഭാവികമായും ഇനി രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിലുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഇതൊരു അടഞ്ഞ അധ്യായമായി കാണില്ല. ഇപ്പോൾ കെ സുധാകരൻ നടത്തുന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ കൂടുതൽ യു ഡി എഫ് നേതാക്കൾ സമാന്തര നീക്കങ്ങൾക്ക് ഒരുങ്ങിയാൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ, അല്ലേ ശ്രീജിത്ത്?
നിശ്ചയമായും അതിനുള്ള സാധ്യതയുണ്ട്, അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് സജിത്ത് നമുക്ക് മനസ്സിലാക്കാൻ. ഈ കോട്ടയത്ത് നിൽക്കുമ്പോൾ ഇവിടുത്തെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ അഭിമുഖവും അതിനുശേഷമുള്ള പ്രതികരണവും എല്ലാം കേരള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുകയും ചെയ്തത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആഭ്യന്തര വിഷയം എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് എം ഈ യു ഡി എഫിന്റെ ക്ഷണത്തെ അത് വളരെ പോസിറ്റീവായി തന്നെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്കുള്ള ഒരു വഴി തുറന്നു എന്നുള്ളതിനെ വളരെ പോസിറ്റീവായി കാണുന്നു. തിരിച്ച് യു ഡി എഫിലാണെങ്കിലും കൃത്യമായി ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് തങ്ങൾ എത്തി എന്നുള്ള വളരെ കംഫർട്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കേരള കോൺഗ്രസ് എം എത്തി എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം നേരത്തെ തന്നെ ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും അടക്കം പറയുന്നുണ്ടായിരുന്നു ജോസ് കെ മാണി വിഭാഗം തിരിച്ച് ഇടതുമുന്നണിയിലേക്ക് യു ഡി എഫിലേക്ക് എത്തണം എന്ന കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കോട്ടയത്തും കോട്ടയത്തെ തിരുവഞ്ചൂരിനെ പോലുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കും അത്തരം അഭിപ്രായങ്ങൾ ഒരു ഘട്ടത്തിലും ജോസ് കെ മാണിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ അവർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാനൊന്നും അവർ ഈ തിരുവഞ്ചൂരിനെ പോലെയുള്ള നേതാക്കൾ പോലും തയ്യാറായിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ നിലപാട് അങ്ങനെയായിരുന്നു. അങ്ങനെ ഫലത്തിൽ ജോസ് വിഭാഗം ഇപ്പുറത്തേക്ക് വരണം എന്ന കാര്യത്തിൽ യു ഡി എഫിൽ വലിയ ആശയക്കുഴപ്പങ്ങളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ കൂടുതൽ നേതാക്കൾ അതിൽ പ്രതികരിച്ചാൽ അതൊരു അന്തരീക്ഷമായി മാറും. പക്ഷേ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നം നിൽക്കുകയാണ്, സമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മന്ത്രിസഭയുടെ ഒരു പകുതി ഘട്ടത്തിൽ നിന്നുകൊണ്ട് ജോസ് കെ മാണി വിഭാഗത്തിന് ഇപ്പുറത്തേക്ക് ഈ എൽ ഡി എഫിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. കാരണം കഴിഞ്ഞ തവണത്തെ തന്നെ മുന്നണി മാറ്റത്തിൽ ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങളുണ്ടായിരുന്നു. സഭകൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ, സഭകൾക്ക് പോലും അത് പൂർണ്ണമായും താല്പര്യമുള്ള വിഷയമായിരുന്നില്ല. അതായത് കേരള കോൺഗ്രസ് എം ഒരുമിച്ച് പോകണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് ക്രൈസ്തവ സഭകളെ സംബന്ധിച്ച് ഉള്ളത്. നിലവിൽ ക്രൈസ്തവ സഭകൾക്ക് അധികാരത്തിലൊരു കൃത്യമായ സ്ഥാനമോ അല്ലെങ്കിൽ ഒരു പവറോ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. സഭകളടക്കം സർക്കാരിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കുന്നു. സർക്കാരിന് ഇടത് സർക്കാരിൽ നിന്ന് വേണ്ടത്ര നീതി കിട്ടുന്നില്ല എന്ന അഭിപ്രായം പലപ്പോഴും പല ഘട്ടങ്ങളിലും അവർ ഉയർത്തി കാണിക്കാറുണ്ട്. ചങ്ങനാശ്ശേരി രൂപത പോലെയുള്ളവരൊക്കെ തുറന്ന എഴുത്തുകളും ലേഖനങ്ങളും ഒക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. എന്തായാലും അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ സജിത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയായിരിക്കും ഘടകം, ഒരു സമയമായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഭാവിയിൽ ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അതിനും ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അല്ലെങ്കിൽ പഞ്ചായത്ത് ഈ സാഹചര്യങ്ങൾ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിന് തൊട്ട് മുന്നോടിയായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ ഫലത്തിൽ സംഭവിക്കുക. ഇതിനകം തന്നെ കെ സുധാകരൻ പറയുന്നത് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കും ലഭ്യമാകുന്ന വിവരം. അത്തരം ആശയവിനിമയങ്ങൾ ഇരു പാർട്ടികൾക്കിടയിലും കേരള കോൺഗ്രസിനും ഇടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് സജിത്ത്. യെസ്, അതാണ്.